നമസ്കാരം. അഖില കേരള പണിമുടക്കായി വീട്ടിൽ നമ്മളെല്ലാം വിശ്രമിക്കുകയാണല്ലോ. ഒരു നാടകം കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഒരു നാടകം കണ്ടുവരാം. രാവിലെ മുതൽ ഈ ലുലുമോൾ കേന്ദ്രീകരിച്ച് ചില തർക്കങ്ങളുണ്ടായിരുന്നു. ഇന്ന് 11 മണിക്ക് ഇവിടേക്ക് എത്താൻ ജീവനക്കാരുടെ നിർദ്ദേശം നൽകിയിരുന്നതാണ് ജീവനക്കാരുടെ അടിസ്ഥാനത്തിലാണ് ഈ സംയുക്ത സമര സമിതി പ്രവർത്തകരിലേക്ക് എത്തി ഹലോ, അങ്ങനെ ആരുമില്ലല്ലോ. ഇടത് തൊഴിലാളി സംഘടനകൾ ദേശീയ പണിമുടക്കായി ആഹ്വാനം ചെയ്ത പണിമുടക്ക് സത്യത്തിൽ അഖില കേരള പണിമുടക്കായി മാറി. കേരളത്തിലെ പണിമുടക്കിൻ്റെ 2ാം ദിവസമാണിന്ന്. 1ാം ദിവസം ചർച്ചയായ വിഷയം പണിമുടക്ക് ചെറുകിട വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾക്ക് മാത്രമായിരുന്നു. ഇവിടുത്തെ വൻകിട മുതലാളിമാരുടെ മാളുകൾ ഒരു തടസ്സവുമില്ലാതെ പ്രവർത്തിച്ചു. പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരനും ഇരുചക്ര വാഹനക്കാരനെയും തടഞ്ഞു നിർത്തി ആക്ഷേപിച്ചു, ശകാരിച്ചു. പക്ഷേ മുതലാളിയെ തൊട്ടില്ല. ലുലു മോൾ മുതലാളിയെ സഖാക്കൾ ഇന്നലെ വിട്ടുകളഞ്ഞിരുന്നു. മറന്നുപോയതല്ല, ബോധപൂർവമാണ്. കാരണം കോവിഡൊക്കെ കഴിഞ്ഞ്, കോവിഡിൻ്റെ അടച്ചിടലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ തുറന്നതേയുള്ളൂ. ചില മോളുകൾ മുതലാളി ഈ അടുത്ത കാലത്താണ് ഉദ്ഘാടനം ചെയ്തത്. അതുകൊണ്ട് ഉടനെ അടച്ചിടൽ സാധ്യമല്ല. സഖാക്കൾ അതങ്ങ് അനുവദിച്ചു കൊടുത്തു. പക്ഷെ കേരളത്തിൽ ചർച്ചാ വിഷയമായി. കേരളത്തിൽ വലിയ വ്യവസായങ്ങളോ വാണിജ്യങ്ങളോ ഒന്നുമില്ല. വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമാണുള്ളത്, ചെറുകിട നാമമാത്രമായ വ്യാപാര സ്ഥാപനങ്ങൾ. അതിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ആളുകളാണ് ഇവിടെ അധികവും. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഇവിടെ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല, മറ്റു സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങി ഇവിടെ ചെറിയ ലാഭത്തിന് വിറ്റഴിച്ച് ജീവിക്കുന്ന ഒരു ജനതയാണ് ഭൂരിഭാഗം ജനതയും. അവരുടെ നേർക്കുള്ള ഒരു വലിയ അടിയാണ് ഈ പറയുന്ന ബന്ദുകളും ഹർത്താലുകളുമെല്ലാം. അവരെ കടയടപ്പിച്ച് വീട്ടിലിരുത്തുമ്പോഴും കുത്തക മുതലാളിമാർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് തൊഴിലാളി പാർട്ടി എന്നൊരു ആക്ഷേപം ഇന്നലെ വന്നു. കാരണം ലുലു മോളുകൾ, അത് എറണാകുളത്തായിക്കോട്ടെ തിരുവനന്തപുരത്തായിക്കോട്ടെ, നിർബാധം പ്രവർത്തിച്ചു. പണിമുടക്ക് അവിടെ ഒരു തടസ്സമായില്ല. നന്നായി എന്നേ നമുക്ക് പറയാനൊക്കൂ. പക്ഷേ ചെറുകിടക്കാരെ പിടിയുകയും ചെറുകിടക്കാരുടെ കട അടപ്പിക്കുകയും മുതലാളിമാരെ വെറുതെ വിടുന്നത് അത്ര ശരിയുള്ള കാര്യമല്ലല്ലോ. പാർട്ടിയുടെ സഹകരണ ബാങ്കുകളെല്ലാം നിർബാധം പ്രവർത്തിച്ചു. ഇവിടെ മറ്റ് വാണിജ്യ ബാങ്കുകളടക്കം ഇടപാടുകൾ നടത്താനാകാതെ പൂട്ടിയിട്ടപ്പോൾ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളെല്ലാം പ്രവർത്തിച്ചു. പാർട്ടി കോൺഗ്രസിനായി കണ്ണൂരിൽ വലിയ രീതിയിലുള്ള ജോലികൾ നടക്കുന്നുണ്ട്, തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെയെല്ലാം പണി ഒരു തടസ്സവും കൂടാതെ ഇന്നലെ നടന്നു. അതായത്
പാർട്ടിയുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളെല്ലാം ഇന്നലെ പ്രവർത്തിച്ചു. പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന മുതലാളിമാരുടെ സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിച്ചു. പണിമുടക്ക് സാധാരണക്കാർക്ക് മാത്രമായി. പക്ഷേ ലുലു മോളിൻ്റെ സംഗതി വലിയ ചർച്ചാ വിഷയമായി, ടി വി ചാനലുകളിൽ ചർച്ചയായി, പാർട്ടിക്ക് വലിയ ക്ഷീണമായി. അതുകൊണ്ട് ഇന്നലെ പാർട്ടി മുതലാളിയെ ഒന്ന് വിളിച്ചു. പാർട്ടിക്കുണ്ടായ ക്ഷീണം മാറ്റണമല്ലോ. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഒരു നാടകം അരങ്ങേറിക്കളയാം എന്ന് സഖാക്കൾ വിചാരിച്ചു. തിരുവനന്തപുരത്തെ ഏക്കർ കണക്കിന് വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ലുലു മോൾ അടപ്പിക്കാനായി എത്തിയത് രണ്ടേ രണ്ട് സഖാക്കളാണ്. അവരവിടെ സമരം നടത്തി, വലിയ സമരം നടത്തി, സമരാഗ്നി ആളിക്കത്തി, എല്ലാ സ്റ്റാഫുകളെയും ലുലു മോൾ പുറത്തേക്കിട്ടു, അടച്ചു പൂട്ടി. ഈ സഖാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. എന്തൊരു നാടകമാണ്! പാർട്ടിക്കുണ്ടായ നാണക്കേറ് മാറി. ഇപ്പോൾ സമയം ഒരു മണിയാകുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ വൈകുന്നേരത്തോടുകൂടി ഈ പറയുന്ന മോൾ വീണ്ടും തുറന്നേക്കാം. രാവിലത്തേത് ഒരു നാടകം മാത്രം. ഇലയ്ക്കും മുള്ളും കേടില്ലാതെ എങ്ങനെയാണ് മാർക്സിസ്റ്റ് പാർട്ടി കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കുന്നത് എന്ന് നിങ്ങളെല്ലാം ഒന്ന് കണ്ട് പഠിക്കണം. പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.